മറ്റേ എല്ലാവർക്കും സുഖാനന്ദിയായിരിക്കുന്നു. കാരണം ഇപ്പോ എന്താ പറയാ, ഇന്നത്തെ വീഡിയോ അവിടെ വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, അപ്പൊ അതായിരിക്കും നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ തമിഴ് ഡേറ്റിലൊക്കെ കണ്ട പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും കയറിയപോലെ തന്നെ നമ്മുടെ നാട്ടിലും പൊതുവെ എപ്പോഴും കയറാറുണ്ട്. മൂന്നാല് വർഷമായിട്ടാണ് അത് തുടർന്ന് അത് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ നാട്ടിലും വീട്ടിലൊക്കെ ഇങ്ങനെ വള്ളം കയറിയത് അവിടെയൊക്കെയാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മള് കാണിക്കാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വിചാരിക്കുന്ന എപ്പോ നമ്മുടെ ഇൻട്രോക്കാംസ്വാൻ പറയുന്ന റിസ്വാൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതായത് ഓൻ വീട്ടിലാണുള്ളത്, ഞാൻ എന്റെ വീട്ടിലാണുള്ളത്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയാ, ഫുള്ള് കേരളത്തിൽ ഒട്ടനവധി ജില്ലകളിൽ ഏകദേശം എന്താ പറയാ, കോഴിക്കോട്, വയനാട്, രാജമല, ഉരുൾപൊട്ടൽ ഒക്കെ ഒരുപാട് ഫുള്ള് ഹേർട്ടിയായിട്ടുള്ള ന്യൂസുകളൊക്കെ ഇന്നലെയായിട്ട് ഇങ്ങനെ ലൈവിലും ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ പെട്ടെന്നൊരു ഇത് കേട്ടു. അതായത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ എയർപ്ലെയിൻ ക്രാഷ് ആയത് കഴിച്ച്, അത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്ക് ആയി. അതായത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളും പിന്നെ കുറെ അമ്മമാരും എത്ര പ്രതീക്ഷയോടെ ഇപ്പൊ അവർ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ അവരെ സ്വപ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് അവിടെ തീരുകയാണ്. പക്ഷെ മരണസംഖ്യ കുറവാണെങ്കിലും കുറെയൊക്കെ ഗുരുതരമാണെന്നാണ് കേട്ടത്. പിന്നെ നമ്മുടെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മരിച്ചു പോയിട്ടുണ്ട്. അതായത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളെന്ന് പറയുന്നുണ്ട്. അതായത് 20 വർഷത്തെ എയർ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരൊന്നും പേരുണ്ട്, പക്ഷെ അവരുടെ ഒരു കണക്കാക്കൽ എന്താ പറയാ, അങ്ങനെ ആയിപ്പോയി. സോ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ പോകുന്നതിന് മുമ്പ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ ബ്ലഡ് എഫക്റ്റിലും പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ എന്തെല്ലോ ദുരിതമനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി നിങ്ങൾ മാക്സിമം പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ടാണ് വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ ഈ മഴ കൊണ്ട് പനിയൊന്നും വരാതെ, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയാ, ഭയങ്കര ഇപ്പൊ ഈ സാഹചര്യത്തിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സീനായിരിക്കും. അപ്പൊ എല്ലാവരും അതാത് സേഫ്റ്റി അതാത് കയ്യിലാണ്. അപ്പൊ എല്ലാവരും അത് സൂക്ഷിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോ കാണിക്കാൻ വന്നത് നാട്ടിന്റെ കുറച്ച് എപ്പോഴും കയറുന്നതിൽ തന്നെ കുറച്ച് അവിടെയൊക്കെ വളരെ കയറിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ കാണിക്കാൻ വന്നത്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. ഗസപ്പ്, ഇതാണ് നമ്മുടെ നാട്ടിലെ വെള്ളം കയറിയുള്ള അവസ്ഥ. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും, ആ അങ്ങ് കാണുന്നത് സുപ്രഭ കലാനിലയം. ഇത് ഇവിടുത്തെ ഒരു കലാനിലയമാണ്. അതിന്റെ ഒരു പരിധിയോളം വെള്ളമുണ്ട്. പിന്നെ ഇതാ തൊട്ടപ്പുറത്ത് വശം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു ഭാരത പുഴ പോലത്തെ ഒരു വലിയൊരു പുഴ പോലത്തെ ഒരു ഇത് കാണാൻ പറ്റും. ഇത് ആക്ച്വലി എന്താണ്, ഇത് കണ്ടാണ്, അതായത് നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ വെള്ളം കയറിയാൽ ആക്ച്വലി ഇവിടെ വെള്ളം കയറുന്നത് അവിടെ ഒരു തോടുണ്ട്. അപ്പൊ തോടിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നതും പിന്നെ മഴയുടെ അതിശക്തമായ മഴയാണ് ഒന്ന് രണ്ടു ദിവസങ്ങളെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് പറയാനുള്ളത്, ഇതേ ചെളി നമ്മന്ന് പോയ നടപ്പാത. അതായത് ഇതൊരു റോഡാണ്, ഒരു വഴിയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം. ഇതാ ബസ് കണ്ടു, ഫുള്ള് വെള്ളാണ്. ഇതാ ഇതാണ് AKG നടപ്പാത. ഇവിടെയൊക്കെ ഇതിലെ ഈ വെയിലെ കൂടി പോയിട്ട് നമ്മന്ന് അവിടെ ഒരു തോടും പിന്നെ വെള്ളച്ചാട്ടമൊക്കെ അമ്മന്ന് കണ്ടില്ലേ ആ വീഡിയോ, അത് ഈ വെയിലെ കൂടി പോയിട്ടാണ്. ഇവിടെയൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമ്മ ചിലപ്പോ ഇതിന്റെ കൂടെ നടന്നിട്ട് അങ്ങ് എത്തും. മിസ് പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താ മുഖം കാണിക്കാത്തതെന്ന്. അതായത് ഇപ്പോ ഞാനിപ്പോ ക്യാമറ ഫോണിലെ ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ തന്നെ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് കുടക്കുള്ളിലാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് മിസ് പിന്നെ അവിടെ കണ്ട നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, നല്ലൊരു മലകളൊക്കെ ആയിട്ട് കാണുമ്പോൾ ഏകദേശം ഒരു നല്ല പുഴയുടെ ലുക്കുള്ള തെങ്ങും നല്ല കാടുകളും നല്ല കാറ്റും ആ എന്താ സുഖം തരോ ഇവിടെ ഇങ്ങനെ നടന്നു പോവാൻ വേണ്ടിട്ടും. പക്ഷെ അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കളിക്കുന്ന ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട്. ഇതാണ് നമ്മുടെ ഫുട്ബോൾ കളിക്കുന്നത്. അതായത് രണ്ട് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഹാഫോളം വെള്ളമാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ മദ്രസ. പിന്നെ അവിടെ ഷോപ്പുണ്ട്, ഷോപ്പിന്റെ പരിചയോളം വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ പള്ളി, പള്ളിയിലൊന്നും അത്ര കയറിയിട്ടില്ല. എന്നാലും റോഡിലേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ റോഡിലേക്കൊന്നും അധികം വന്നിട്ടില്ല. കണ്ടത്തിലെ കൂടി തന്നെ അധികം ഒഴുകുന്നതായിരുന്നു. നല്ല ഫോഴ്സ് ഉണ്ട്, വിചാരിക്കുന്ന നല്ല ഫോഴ്സ് ഉണ്ട്. കീനേന ഒറ്റ പോക്കോ താഴേക്ക്. പിന്നെ അവിടുന്ന് കുറെ മഴ വെള്ളം കാണാൻ ആസ്വദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് സുപ്രഭന്റെ ഉള്ളിലാണ്. പിന്നെ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നാട്ടിലേക്കൊക്കെ വരാത്ത ആൾക്കാരൊക്കെ ഇവിടെ വെള്ളം കാണാൻ വേണ്ടി ഇവിടത്തേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരും. പിന്നെ അത് മാത്രമല്ല, കുറെ ചെറിയ കുട്ടികളും ഉമ്മമാരും എല്ലാരും കൂടി വന്ന് എല്ലാവർക്കും ഒരു ജോളിയാണ്. അതായത് ചിലപ്പോ നാട്ടിലൊക്കെ അത്യാവശ്യമൊക്കെ വെള്ളം കയറും, ആ സമയത്തൊക്കെ കാണുന്നുണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഒരാളുടെ ഓരോ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഓരോ രൂപങ്ങളാണ്.
ബിഷപ്പ് നമുക്ക് ഇനി നമ്മുടെ അങ്ങോട്ടേക്ക് ചാവനപ്പുഴയുടെ മറ്റേ കരിമ്പത്തേക്ക് പോകുന്ന റോഡിലെ കൂടെ നമുക്കൊന്ന് നടന്നു നോക്കാം. അപ്പൊ അവിടെയാണ് ആക്ച്വലി മെയിൻ ആയിട്ട് വെള്ളം കയറിയിട്ടുള്ളത്. ആ റോഡിലേക്ക് നല്ലോണം വന്നിട്ടുള്ള ആ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തുള്ള വീടുകളിലാണ് മെയിനായിട്ട് വെള്ളം കയറാറുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ നടക്കുന്നത് റോഡും ഇപ്പോഴത്തെ സൈഡിൽ കണ്ടാണ് കാണുന്നത്. അപ്പൊ അത് രണ്ടും കൂടി ഇപ്പോ പ്ലെയിൻ ലെവലാണുള്ളത്. അതായത് അത്രയും വെള്ളമുണ്ട്. എന്റെ മുട്ടിന്റെ ഏകദേശം അത്ര മുട്ടിന് അത്ര ഇല്ല, എന്നാലും കാലിന് ഏകദേശം പകുതി വരെ വെള്ളമുണ്ട്. പിന്നെ അതിന്റെ സൈഡിലൊക്കെയുള്ള വീടുകളിലെ ആൾക്കാർക്കാണ് മെയിനായിട്ട് എഫക്റ്റ് ആക്കാണ്ട് ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റും. അവിടെ വീട്ടിലെ ആൾക്കാർക്ക് വെള്ളം കയറി അറിയുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് മേലെ വെക്കാറാണ് പതിവ്. അങ്ങനെ ഇതുവരെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറിയിട്ടില്ല. കഴിഞ്ഞ വർഷമായിട്ട് കുറച്ച് ചെറിയൊരു ചെറുങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ വെള്ളത്തിനെ ഡെപ്ത് ആയം കൂടിക്കൂടി വരികയാണ്. അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു കുന്നു പോലെയാണ് അങ്ങോട്ടേക്കുള്ളൊരു വഴി. അപ്പോൾ നല്ല ഫോസിലാണ് അങ്ങനെ പുഴ പോലെയാണ് അങ്ങനെ ഒഴുകി വരുന്നത്. ഇപ്പോൾ കാണുന്നത് റോഡും അതായത് ആ കണ്ടും കൂടി പ്ലെയിൻ ആയിട്ടുള്ളൊരു ലെവലാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു കാഴ്ച കാണാൻ പറ്റും. ഒരാൾ സ്കൂട്ടർ എടുത്ത് പോയിട്ട് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ വീട് കണ്ട, ആ വീട്ടിൽ ഞാനിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശേഷമാണ്. അപ്പൊ ആ വീട്ടിൽ രാവിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ അവിടെ ഫയർഫോഴ്സ് ഒക്കെ രക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ പോയിട്ട് ഒന്ന് അത് കണ്ടിട്ടോ. അവിടെ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ എന്റർടൈൻമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ എന്റർടൈൻമെന്റ് കണ്ടിട്ടുണ്ടോ ഗൈസ്? എന്റർടൈൻമെന്റ് വെച്ചാൽ ഗൈസ് ഇതാണ് നമ്മൾ ഇവിടുത്തെ എന്റർടൈൻമെന്റ്. നാട്ടിലും വീട്ടിലൊക്കെ അവരുടെയൊക്കെ വളങ്ങരി. അപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിലെ വളങ്ങരി അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ വളങ്ങരയുടെ അവസ്ഥ. ഇത് തുടർന്നുകൊണ്ടിരിക്കുക ഏകദേശം 3 വർഷമായി. ഇങ്ങനെ 3 വർഷം പിന്നെ അത് മുമ്പാണ് ഒരിക്കൽ വളങ്ങരിട്ടുണ്ടായത്. ഇതിനേക്കാൾ എത്രയോ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കുറെ നാശമായിട്ട് സംബന്ധിച്ചു. പക്ഷെ ഇപ്പൊ 2-3 വർഷമായിട്ട് ഇങ്ങനെ നല്ല ജസ്റ്റ് കണ്ടത്തിലൊക്കെ കയറും. അപ്പൊ പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ കാണാൻ പോകും, കുട്ടികളൊക്കെ വന്ന് ജോലിയാക്കും. അതൊക്കെയാണ് ഒരു അവസ്ഥ. പിന്നെ കണ്ടത്തിലെ സൈഡിലെ വീട്ടിലൊക്കെയാണ് മെയിനായിട്ട് അഫക്ട് ചെയ്യുക. ഇങ്ങനെ അഫക്ട് ചെയ്യുക ഇനി കാരണം എല്ലാവരും ഇങ്ങനെ പ്രളയം എല്ലാവർക്കും കൂടെ അഫക്ട് ചെയ്യാതിരിക്കണം. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഇന്നലെ പ്ലെയിൻ ക്രാഷായ സംഭവം, അപ്പോൾ അത് മേടിച്ചു കൊടുക്കുമ്പോൾ മതി. വീട്ടുകാർ പെരുക്കലൊക്കെ എല്ലാവർക്കും വേണ്ടി ഒരു മാച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കുക. എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പൊ സോ ഫ്രണ്ട്സ് ഇന്നലെ വീട്ടിലേക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ടീച്ചർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അങ്ങനത്തെ ഇതൊക്കെ ആർക്കും കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇല്ലെങ്കിൽ ഇല്ല ബ്ലോഗ്സ് ഒക്കെ വരാം. പിന്നെ റിസ്വാൻ ഇല്ലാത്ത തോന്നും എന്റെ വീട്ടിലായതുകൊണ്ടാണ് അതിനകത്ത് വീട്ടിൽ പറയുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉള്ള വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് സഫ്വാൻ സൈനിങ്. We'll be right back.